ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്ബോർഡ് എന്നാണ്. ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള ഏത് ഫോട്ടോസും നമ്മുടെ കീബോർഡ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ്, ആദ്യമായി ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഐ എഗ്രി എന്ന് കാണുന്ന ബട്ടൺ കാണും, അത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് വാട്സാപ്പിലേക്ക് പോകാം. വാട്സാപ്പ് എടുത്തതിന് ശേഷം ആർക്കാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്, ആ എന്താണ് മെസ്സേജ് അയക്കേണ്ടത്, ആ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ലോങ് ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ പിക്ബോർഡ് എന്ന ഒരു ആപ്പിൽ ഒന്ന് എന്ന ഒരു ഓപ്ഷൻ വരും, അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ തന്നെ താഴെ സെർച്ചിങ് എന്ന് കാണാം. സെർച്ചിങ് കാണുമ്പോൾ ഒരുപാട് പിക്ചേഴ്സ് വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോ ആണോ ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് ഈ ലിങ്കിൽ കയറി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ നമുക്കിനി തിരിച്ച് സാധാരണ നോർമൽ കീബോർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ കീബോർഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനിയൊരു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.